നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നോക്കൂ അല്പം കൂടി നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നത് നല്ലതാണ് അതുവഴി സ്വന്തം ജീവിതത്തിൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അറിയാം ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മരണക്കിടങ്ങിലാണെങ്കിൽ പോലും ഇപ്പോഴും അത് എന്തെങ്കിലും വിധത്തിൽ അർത്ഥപൂർണമാണോ നിങ്ങൾ അത് പരിശോധിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തു തന്നെ സ്വപ്നം കാണുന്നത് എന്തു തന്നെ എന്തെല്ലാം ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചാലും വാസ്തവത്തിൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം ഇവയിൽ ഭൂരിഭാഗവും കെണികളാണ് വെറും കെണികൾ അവയിൽ പ്രവേശിച്ചാൽ വൺ വേ ആണത് നിങ്ങൾക്ക് തിരിച്ചു പോകാനാകില്ല നിങ്ങൾ അതിലേക്കൊന്നും നോക്കണം കാരണം ഇവരിൽ പലരും നിങ്ങളെക്കാൾ മൂത്തതാണ് അവരോട് ചോദിക്കുക നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു പതിനെട്ടാം വയസ്സിൽ അവരുടെ ഭാഗ്യത്തിന് ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല ശരിയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ എല്ലാ കാര്യങ്ങളും ശരിയായാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുമോ ഭാഗ്യത്തിന് അവയിൽ പലതും നീക്കം ചെയ്യപ്പെട്ട് സത്യമാവാതെ വന്നു ശരിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരാൾ തന്റെ ജീവിത ലക്ഷ്യം നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുറ്റുമുള്ള എല്ലാത്തരം സ്വാധീനങ്ങളിൽ നിന്നും അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും സമൂഹത്തിന്റെ സ്വാധീനങ്ങൾ കുടുംബത്തിന്റെ സ്വാധീനങ്ങൾ മറ്റുള്ള സ്വാധീനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക അതിനാണ് ആശ്രമം എവിടെയെങ്കിലും മാറി നിൽക്കുക ധ്യാനിക്കുക നിങ്ങൾക്ക് ഒരളവോളും വ്യക്തതയും ആനന്ദവും കൈവരട്ടെ വളരെ സന്തോഷവും വ്യക്തതയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഗതിമുട്ടിയല്ല ലക്ഷ്യങ്ങൾ തീരുമാനിക്കേണ്ടത് അത്ര ഒരു ലക്ഷ്യം വളരെ പ്രധാനമാണെന്ന് തത്സമയത്ത് നിങ്ങൾക്ക് തോന്നാം എന്നാൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അതിൽ എങ്ങനെ കുടുങ്ങിപ്പോയെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം തീരുമാനിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വളരെ ശാന്തിയും സന്തോഷവും ബുദ്ധിക്ക് വ്യക്തതയും ഉള്ളപ്പോഴാണ് ശരിയല്ലേ യാതൊന്നിനാലും സ്വാധീനിക്കപ്പെടാതെ നിങ്ങൾ തന്നെ ചെയ്യുക ഇരുന്ന് തീരുമാനിക്കുക ശരിക്കും ജീവിതത്തിൽ എന്താകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് ശരിക്കുമുള്ള ശ്വാസ മൂല്യമുള്ള കാര്യം നിങ്ങൾക്ക് മറ്റാർക്കുമല്ല നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട നിങ്ങൾ പരിശ്രമിച്ചാൽ മതി ആവശ്യമായ പേഴ്സണാലിറ്റി വന്നുകൊള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും പേഴ്സണാലിറ്റി എന്നാൽ എന്താണെന്ന് പേഴ്സണാലിറ്റി എന്ന വാക്കുണ്ടായത് പെസോണ എന്ന വാക്കിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പെസോണ എന്നാൽ ക്ഷമിക്കണം ലാറ്റിൻ ഭാഷയിലാണ് മുഖമൂടി എന്നാണ് ഇതൊരു മുഖമൂടിയാണ് അത് പഴയ നാടക വേദികളിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് നോക്കൂ ഒരേ ആളുകൾ തന്നെ പല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉദാഹരണത്തിന് രാമായണ നാടകം നിങ്ങൾക്ക് രാമന്റെ വേഷവും സീതയുടെ വേഷവും ലക്ഷ്മണന്റെ വേഷവും ഒക്കെ ചെയ്യേണ്ടി വരുന്നു ഓരോ കഥാപാത്രത്തിനും ഓരോ മുഖമൂടി ഒരു എടുത്ത് രാമനെ പോലെ സംസാരിക്കുന്നു താഴെ വയ്ക്കുന്നു സീതയെ പോലെ സംസാരിക്കുന്നു താഴെ വയ്ക്കുന്നു അടുത്തെടുത്ത് ഹനുമാനെ പോലെ പറയുന്നു താഴെ വെക്കുന്നു ഇങ്ങനെയായിരുന്നു അക്കാലത്തെ നാടകങ്ങൾ ഇത്തരം മുഖമൂടികളെയാണ് എന്ന് അന്ന് വിളിച്ചിരുന്നത് അതുകൊണ്ട് പേഴ്സണാലിറ്റി എന്നാൽ നിങ്ങൾ മുഖംമൂടി പിടിക്കുമ്പോൾ അത് നിങ്ങളുടെ മുഖത്ത് പറ്റി പിടിക്കുന്നു നിങ്ങൾക്കത് വലിച്ചെടുക്കാൻ പറ്റില്ല അതിനർത്ഥം നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് പേഴ്സണാലിറ്റി എന്നത് ആളുകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് സത്തയെപ്പറ്റിയുള്ള ധാരണയില്ല ശരിക്കുമുള്ള സംഗതിക്ക് പകരം നിങ്ങൾ വ്യാജമായതിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ സ്വന്തം സത്യമായ ബന്ധത്തിലാണെങ്കിൽ പിന്നെ എന്തിനാണ് പേഴ്സണാലിറ്റി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേഴ്സണാലിറ്റി പുലർത്താനാകും നിങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയിൽ കുടുങ്ങിയിരിക്കുകയാണോ ചിലർ കുടുങ്ങിയിരിക്കുകയാണ് തനി ശുദ്ധന്മാരായ ആളുകൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും മറ്റുള്ളവർക്ക് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ വ്യത്യസ്ത പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മുൻപുള്ള എന്നെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതായത് ധ്യാനലിംഗത്തിൻ്റെ പ്രതിഷ്ഠാപനത്തിന് മുൻപ് ഞാൻ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു ഓക്കെ നല്ലൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചതെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു അതിനു മുമ്പ് എൻ്റെ ചിന്തയ്ക്ക് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എന്നാൽ ഇത് ബോധപൂർവമായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരൊറ്റ മനസ്സായിരുന്നു ഒരു ലക്ഷ്യത്തിനു വേണ്ടി അതിനുശേഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാൽ എങ്ങനെയോ കാര്യങ്ങൾ മാറി അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ജോലി തീർന്നല്ലോ ഇനിയും എൻ്റെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്താം പൂർണ്ണമായും ധ്യാനലിംഗത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒരു നിശ്ചിത പേഴ്സണാലിറ്റി കൈക്കൊണ്ടു അതും പൂർത്തിയായി ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതിനെയും മാറ്റാം ചുറ്റിനുമുള്ളവരോട് ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ എന്റെ പേഴ്സണാലിറ്റി മാറ്റുകയാണ് പേടിക്കേണ്ട ഞാൻ ആ പഴയ മനുഷ്യൻ തന്നെ ആയിരിക്കും അവർ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ മുറുകെ പിടിക്കുക കാരണം കാര്യങ്ങൾക്ക് മാറ്റം വരും എന്നെ സംബന്ധിച്ച് എല്ലാത്തിനും മാറ്റമുണ്ടാക്കും ഞാൻ പ്രവർത്തിക്കുന്ന രീതി മാറും വസ്ത്രം ധരിക്കുന്ന രീതി മാറും എന്റെ എല്ലാ രീതികളും മാറും അവർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് അങ്ങേ അറിയാം ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ആകട്ടെ മുറുകെ പിടിക്കുക കാരണം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആളുകൾ തെറിച്ച് വീഴും ധാരാളം ആളുകൾ വീണു കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞിരുന്ന ആ വ്യക്തി എവിടെ ആ വ്യക്തി അപ്രത്യക്ഷമായിരിക്കുന്നു ഇതൊരു പുതിയ വ്യക്തിയാണ് അവർക്ക് ഈ പുതിയ ആളുമായി പൊരുത്തപ്പെടാനായില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് മാറിയത് എന്നിട്ടും അവർ വീണുപോയി അവരിൽ പലരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും അടുപ്പമുള്ളവരുമായിരുന്നു വളരെയധികം പേർ ക്രമേണ അപ്രത്യക്ഷരായി എനിക്ക് നാടകീയമായ മാറ്റങ്ങളുണ്ടായി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മാറുകയാണെന്ന് കാരണം എന്റെ ജോലിയുടെ ഒരു ഘട്ടം പൂർത്തിയായി ഇപ്പോഴെന്റെ പേഴ്സണാലിറ്റി മാറ്റേണ്ട സമയമാണ് എന്റെ ബാഹ്യരൂപം വസ്ത്രം ധരിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി ഞാൻ എന്താണോ അത് എന്നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം എനിക്കിഷ്ടമുള്ള ഭക്ഷണം പോലും ഞാൻ മാറ്റി ഞാൻ എന്റെ പേഴ്സണാലിറ്റി മാറ്റി അതുകൊണ്ട് ഞാൻ എന്റെ ആഹാരവും മാറ്റണം അതുകൊണ്ട് വ്യക്തിത്വം എന്നത് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാൽ ഇതിനെക്കുറിച്ച് തീരെ ബോധവാനല്ലാത്തതിനാൽ നിങ്ങളത് സത്യമെന്ന് ധരിക്കുന്നു ഇത് ഇത് എങ്ങനെ വികസിപ്പിക്കാമെന്ന് നിങ്ങൾ ചോദിക്കുന്നു അതിനർത്ഥം നിങ്ങളത് രൂപപ്പെടുത്തുന്നു എന്നാണ് വികസിപ്പിക്കലിൻറെ മറ്റൊരു വാക്കാണ് രൂപപ്പെടുത്തൽ അല്ലേ നിങ്ങളത് രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രവർത്തിക്കനുയോജ്യമായ ഏതു രീതിയിലും അതിനെ രൂപപ്പെടുത്തുക എന്നാൽ നിങ്ങൾക്കത് ഊരി വെക്കുന്നതിനുള്ള കഴിവ് വേണം അത് മുഖത്ത് പറ്റി അത് ദുരിതമായി മാറും അപ്പോൾ എല്ലാ ക്ലേശങ്ങളും വന്നു ചേരും നിങ്ങൾക്ക് ഏത് തരം പേഴ്സണാലിറ്റിയും കൈക്കൊള്ളാം എന്നാൽ എന്നാൽ എടുത്തു മാറ്റേണ്ട സമയത്ത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ കഴിയണം ഒരിടത്തൊരു ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ജ്ഞാനിയായിരുന്നു ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തു പോയി കൂട്ടം കൂടിയിരുന്നു അപ്പോൾ രാജാവ് അവിടെ ചെന്നു ഇത്രയും ജ്ഞാനിയായ ഒരാൾ തൻ്റെ കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ രാജാവ് ഋഷിയോട് പറഞ്ഞു അങ്ങ് നിർബന്ധമായും വന്ന് എൻ്റെ മുഖ്യമന്ത്രിയാകണം കാരണം അങ്ങേപ്പോലുള്ള വ്യക്തി ഒരു മരത്തിനടിയിൽ ഇരുന്ന് പാഴായി പോകരുത് അങ്ങ് ആളുകൾക്ക് പ്രയോജനപ്പെടണം അപ്പോൾ ആ ഋഷി പറഞ്ഞു അതുകൊള്ളാം എന്നാൽ എനിക്കൊരു വ്യവസ്ഥയുണ്ട് താങ്കൾ എനിക്കൊരു മുറി തരണം അങ്ങയുടെ കൊട്ടാരത്തിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിക്കും അങ്ങാ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുകയോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയോ അതിക്രമിച്ചു കടക്കുകയോ അരുത് ഒന്നും പാടില്ല ആ മുറിയിൽ താങ്കളോ താങ്കളുടെ പരിചാരകരോ ചാരന്മാരോ മറ്റാരും തന്നെയോ കയറി പരിശോധിക്കുകയുമരുത് ഓ അതൊരു വിഷയമല്ല രാജാവ് പറഞ്ഞു എനിക്കെന്ത് പ്രശ്നം അങ്ങേക്കൊരു മുറി വേണം ഞാനെന്തിനെ കുളിഞ്ഞു നോക്കണം എടുത്തോളൂ അങ്ങനെ പ്രധാനപ്പെട്ട യോഗങ്ങൾ വിളിച്ചുകൂട്ടുമ്പോഴേല്ലാം ഈ ഋഷി അപ്പോഴേക്കും അദ്ദേഹം രാജാവിന്റെ മന്ത്രിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ കൊട്ടാരത്തിന് യോജിച്ച വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അദ്ദേഹം മുറിയിലേക്ക് പോകുകയും ഒരു മണിക്കൂർ മുറി അടച്ചിരുന്ന ശേഷം തിരിച്ചു വരികയും ചെയ്തിരുന്നു ഏതാനും വർഷങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി അപ്പോഴേക്കും ആ രാജാവിന്റെ ആകാംക്ഷ അറിയാമല്ലോ അത് നമ്മളെ ചൊവ്വാഗ്രഹത്തിൽ വരെ എത്തിക്കും എന്താണ് അദ്ദേഹം ആ മുറിയിൽ അടച്ചിരുന്നു ചെയ്യുന്നത് രാജാവിനറിയണം അങ്ങനെ എല്ലായിടത്തും കിംബന്തികൾ ഉയരാൻ തുടങ്ങി ഓ അദ്ദേഹം എന്തോ ചെയ്യുകയാണ് മുറിക്കുള്ളിൽ ആരോ ഉണ്ട് ഒരു പക്ഷേ അദ്ദേഹം ആരുടെയെങ്കിലും ചാരനാകാം അതായിരിക്കും അയാൾ വന്നത് എന്താണ് അയാൾ ചെയ്യുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും അടക്കം പറയാൻ തുടങ്ങി എന്താണ് അദ്ദേഹം ആ മുറിക്കുള്ളിൽ ചെയ്യുന്നത് എല്ലാവർക്കും ആ മുറിക്കുള്ളിൽ എന്താണെന്ന് അറിയണം എന്നാൽ അത് എപ്പോഴും പൂട്ടിക്കിടന്നു അദ്ദേഹം മുറിയിൽ കയറി അല്പസമയത്തിന് ശേഷം പുറത്തു വരും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം ഉള്ളിൽ പോകും എല്ലാ തരം കിംബദന്തികളും ഉണ്ടായി അങ്ങനെ ഒരു ദിവസം രാജാവിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ആ മുറിയിൽ എന്താണെന്ന് കാണണം അദ്ദേഹം പറഞ്ഞു അത് ശരി താങ്കൾ എനിക്ക് വാക്കു തന്നതാണ് അത് ലംഘിച്ചാൽ ഞാൻ ഇവിടെ വിട്ടു പോകും അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു ഈ മനുഷ്യൻ വിട്ടുപോകരുത് അദ്ദേഹം ബുദ്ധിമാനാണ് അപ്പോഴേക്കും രാജസേവകർ കുശിവുശുക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് എങ്ങനെ അനുവദിക്കാൻ കഴിയുന്നു അകത്ത് എന്താണ് നടക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഇത് അപകടമാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരിക്കലും അദ്ദേഹം സ്ഥലത്തില്ലാതിരുന്നപ്പോൾ അവർ വാതിൽ തല്ലി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു അവർ ചുറ്റും നോക്കി മുറി ശൂന്യമാണ് അവിടെ കസേരയോ കട്ടിലോ യാതൊന്നുമില്ല വെറും ശൂന്യമായ മുറി ഇവിടെ ഒന്നുമില്ലല്ലോ പിന്നെ അദ്ദേഹം എന്തു ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഒരു മൂലയിൽ അവരത് കണ്ടത് വളരെ നോക്കൂ ഉപയോഗിച്ചു പഴകിയ ഒരു വസ്ത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നു ഒരു ഭിക്ഷാപാത്രവും അവർ തിരിച്ചുപോയി അവർക്കൊന്നും ചിന്തിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം വന്നു ശരി കാണാൻ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ കണ്ടിരിക്കുന്നു രാജാവ് ചോദിച്ചു അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും പ്രധാന തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് എന്റെ പഴകിയ വസ്ത്രം ധരിച്ച് ഈ ഭിക്ഷാപാത്രവുമായി ഞാൻ ഇവിടെ ഇരിക്കും അപ്പോൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക കൊട്ടാരത്തിലെ ഈ ആഡംബരങ്ങളിൽ കുടുങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ജ്ഞാനം ഈ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും ആഡംബരങ്ങളിലും നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ വന്ന് ഈ വസ്ത്രങ്ങൾ ധരിച്ച് എന്റെ ഭിക്ഷാപാത്രമായി ഇരുന്ന് തീരുമാനമെടുത്ത ശേഷം പുറത്തു വരുന്നു ഇപ്പോഴവർ വാക്കു തെറ്റിച്ചു അദ്ദേഹം പോയി അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ധ്യാനത്തിന്റെ ആവശ്യവും ദിവസവും ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വയം വിവസ്ത്രനാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട വെറുതെ അവിടെ ഇരിക്കുക നോക്കൂ കെട്ടിച്ചമച്ച ഏതു സാധനത്തിനും നിങ്ങളുടെ നിരന്തര ശ്രദ്ധ വേണ്ടിവരും ശരിയല്ലേ നോക്കൂ നിങ്ങളൊരു നുണ പറയുന്നു അത് നിലനിർത്താൻ നിരന്തര ശ്രദ്ധ വേണ്ടിവരും ശരിയല്ലേ എന്നാൽ ഒരു കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ മറന്നു പോയാലും അതവിടെ ഉണ്ടാകും ശരിയല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഒരു കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് മറന്നാലും അതവിടെ ഉണ്ടാകും ഒരു കുഴപ്പവുമില്ല എന്നാൽ അത് നുണയാണെങ്കിൽ നിങ്ങൾക്കത് താങ്ങി നിർത്തേണ്ടി വരും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരു നുണയാണ് നിങ്ങളുടെ സത്ത നിങ്ങളുടെ അസ്തിത്വവുമാണ് ശരിക്കുമുള്ള സത്യം നിങ്ങൾ അതിനെ താങ്ങി നിർത്തേണ്ടതില്ല അതെന്തായാലും അവിടെ ഉണ്ടാകും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ ഇടപഴകുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ചിലത് കെട്ടിച്ചമക്കേണ്ടതുണ്ട് എന്നാൽ അത് അഴിച്ചു വെക്കുന്നതിനുള്ള കഴിവും വേണം ഉറങ്ങാൻ പോകുന്നത് മുഴുവൻ ചമയങ്ങളോടെയാണെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്